ഹായ് നമസ്കാരം. ചെറിയൊരു ടിപ്പ് പറയാനായിട്ട് വന്നതാണ്. ഇതുണ്ട്, ഇത് നമ്മുടെ അയൺ ബോക്സ് ആണേ. അയൺ ബോക്സിൻ്റെ അടിയിൽ നമുക്ക് തുണി കരിഞ്ഞ് പിടിച്ചിട്ട് ഇതുണ്ട്, ഇങ്ങനെ കറുത്തിരിക്കത്തില്ലേ. അപ്പം ഇങ്ങനെ കരിഞ്ഞ് പിടിച്ച ഈ അയൺ ബോക്സും കൊണ്ട് നമ്മൾ നല്ലൊരു ഡ്രസ്സൊക്കെ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ കറുത്ത ഇത് പിടിച്ചു വരാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ കരി കളയാനായിട്ട് ഒരു മാർഗമുണ്ട്. ഇതുണ്ടോ, ഇത് പെനഡോളാണ്. നമ്മളുടെ പാരസെറ്റമോൾ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മൾ അയൺ ബോക്സ് കണക്ട് ചെയ്തിട്ട് ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാനായിട്ട്. കൈ പൊള്ളിക്കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇതിനെ ഈ ചൂടായി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പതിയെ ഈ ടാബ്ലറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഈ കരിഞ്ഞെടുത്തോടി ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. ഉണ്ടോ, ഇത് ഇളകി വരുന്നുണ്ടോ. ഇതേപോലെ ഈ കരി ഉള്ളിടത്തെല്ലാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം, നമ്മുടെ കൈ ശ്രദ്ധിച്ചു വേണം, കൈ പൊള്ളയ്ക്കരുത്. ഇങ്ങനെ എല്ലായിടത്തും വെച്ച് ഈ കരി മുഴുവനായിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് പതിയെ ഒരു തുണിക്ക് തുടച്ചങ്ങ് കളഞ്ഞാൽ മതി. പന്നെ ഒരു തുണിക്ക് തുടച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഈ കരിയെല്ലാം ഇളകി വന്നേക്കുന്നത് കാണാം നമുക്ക്. ഇപ്പം കണ്ടോ, ഇവിടുത്തെ കരികളെല്ലായിടത്തെയും പോയിട്ടുണ്ട്. ഇത് ഇവിടെ കുറച്ച് കരി ഇരിപ്പുണ്ട്, പക്ഷേ അത് എനിക്ക് എൻ്റെ കയ്യിൽ പാരസെറ്റമോൾ തീർന്നു. എൻ്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, രണ്ട് പാരസെറ്റമോളും തീർന്നു. അപ്പോൾ ഇനിയും പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇതിനെ കിട്ടും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നല്ല കട്ടിക്കുണ്ടായിരുന്ന എല്ലാ കരികളും പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ടിപ്പാണ്, അത് നിങ്ങൾക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉപകാരപ്രദമായിട്ട് ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുതരാം, ആർക്കെങ്കിലും അറിയാത്തവർക്കെ അറിഞ്ഞോട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.